നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മണ്ണാർശാല ആയില്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. കന്നിമാസത്തിലെ ആയില്യം നാൾ നാഗദൈവങ്ങൾക്ക് വളരെയേറെ ശ്രേഷ്ഠമാണ്. തുലാമാസത്തിലെ ആയില്യം മണ്ണാർശാലയിൽ പ്രസിദ്ധമാണ്. ശൈവ വൈഷ്ണവ സങ്കല്പത്തിലാണ് മണ്ണാർശാലയിലെ നാഗാരാധന. വൈഷ്ണവ സങ്കല്പത്തിൽ നാഗരാജാവ് അനന്തനാണ്, ശൈവ സങ്കല്പത്തിൽ വാസുകിയാണ്. മണ്ണാർശാല ആയില്യം തൊഴുതു പ്രാർത്ഥിച്ചാൽ ധനലാഭം, സർവ ഐശ്വര്യം, സന്താന സൗഭാഗ്യം, ദാമ്പത്യ സൗഖ്യം, ത്വക് രോഗശമനം, വിദ്യാഭ്യാസത്തിൽ ഉന്നതി, ദീർഘായുസ് എന്നിവയാണ് ഫലം. മണ്ണാർശാല ആയില്യം വരുന്നത് ഈ നവംബർ 16-ാം തീയതി ബുധനാഴ്ചയാണ്. മണ്ണാർശാല ആയില്യത്തിന് പുറകിലൊരു ഐതിഹ്യ കഥയുണ്ട്. ആ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പരശുരാമൻ മറ്റ് ദേശങ്ങളിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് കേരളത്തിൽ താമസിപ്പിച്ച കാലത്ത് ഇവിടെ സർവത്ര സർപ്പങ്ങളുടെ ഉപദ്രവമുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഊരില്ലാത്ത നല്ല വെള്ളം കേരളത്തിൽ ഒരിടത്തും കിട്ടുമായിരുന്നുമില്ല. അതിനാൽ ഇവിടെ താമസിക്കുന്ന കാര്യം സാധിക്കില്ല എന്ന് തോന്നി ബ്രാഹ്മണരെല്ലാവരും തന്നെ അവരവരുടെ ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയി. പരശുരാമൻ ഇതിൽ വല്ലാത്ത വിഷമമായി. അദ്ദേഹം കൈലാസത്തിൽ ചെന്ന് തൻ്റെ ഗുരുനാഥനായ ശ്രീ പരമേശ്വരനെ കണ്ട് വിവരമറിയിച്ചു. അപ്പോൾ ശിഷ്യവത്സലനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പറഞ്ഞു, സർപ്പരാജാവായ വാസുകിയെ സേവിച്ച് പ്രസാദിപ്പിച്ചാൽ ഇതിനൊക്കെ സമാധാനമുണ്ടാക്കിത്തരും എന്ന്. അത് കേട്ട് പരശുരാമൻ വീണ്ടും കേരളത്തിൽ വന്ന് വാസുകിയെ തപസ് ചെയ്തുകൊണ്ടിരുന്നു. പരശുരാമൻ്റെ തപസ് അതികഠിനമായിരുന്നതുകൊണ്ട് തന്നെ വാസുകി സന്തുഷ്ടനായി തീരുകയും പരശുരാമൻ്റെ മുന്നിൽ പ്രത്യക്ഷനാവുകയും ചെയ്തു. വാസുകി പരശുരാമനോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ തപസ്സിൽ അതിസന്തുഷ്ടനായിരിക്കുന്നു. അങ്ങയുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു എന്ന്. അപ്പോൾ പരശുരാമൻ പറയും, അല്ലയോ സർപ്പകുലാധിപതേ, ഈ കേരളഭൂമിയിൽ ഭവാന്റെ വംശന്മാരും പരിജനങ്ങളും മറ്റുമായ സർപ്പങ്ങളുടെ സർവത്ര സഞ്ചാരം കൊണ്ട് ഇവിടെയുള്ള വെള്ളമെല്ലാം ലവണരസപൂർണമായിരിക്കുന്നു. ഈ പ്രദേശത്ത് മനുഷ്യർക്ക് അതുകൊണ്ട് വസിക്കാനും നിവൃത്തിയില്ല. അതിനാൽ ഈ രണ്ട് കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാക്കി ഭവാൻ ഈ ഭൂമി മനുഷ്യവാസയോഗമാക്കി തരണമെന്ന് പരശുരാമൻ വാസുകിയോട് പറയും. അപ്പോൾ വാസുകി പറയും, എല്ലാം ഭവാന്റെ ഇഷ്ടം പോലെ. ഈ കേരളഭൂമിയിലുള്ള വെള്ളത്തിൽ കലർന്നിരിക്കുന്ന ലവണരസമെല്ലാം ഞാൻ ആകർഷിച്ച് സമുദ്രത്തിലും അതോട് ചേർന്നുള്ള ജലാശയങ്ങളിലുമാക്കാം. സർപ്പങ്ങൾ ഭവാൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന ഈ വനപ്രദേശത്ത് വന്ന് മനുഷ്യോപദ്രവം ചെയ്യാതെ താമസിച്ചു കൊള്ളുന്നതിനും അന്യത്ര താമസിക്കുന്നതായാലും ഭൂദ്വാരങ്ങളിൽ ഇരുന്നു കൊള്ളുന്നതിനും ഞാൻ ഷട്ടം കെട്ടാം. എന്നാൽ കേരളവാസികൾ അവരവരുടെ വാസഗൃഹങ്ങളുടെ സമീപത്ത് ഓരോ കാവിൻ കൂട്ടങ്ങൾ ഉണ്ടാക്കി അതാത് സ്ഥലങ്ങളിലുള്ള സർപ്പങ്ങളെ ആ കാവുകളിൽ കുടിയിരുത്തുകയും തങ്ങളുടെ കുലദൈവങ്ങളാണെന്ന് വിചാരിച്ച് അവരെ ആദരിക്കുകയും ആചരിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കേരളത്തിൽ താമസിക്കുന്ന മനുഷ്യരോട് അങ്ങും ആജ്ഞാപിക്കണം എന്ന് പറയും. അവരെ ആദരിക്കുകയും ആചരിക്കുകയും പൂജിക്കുകയും ചെയ്യാതിരിക്കുകയോ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവർ തിരിച്ചുപദ്രവിക്കുമെന്നും സർപ്പങ്ങൾ സന്തോഷിച്ചാൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതിനും കോപിച്ചാൽ സകലവിധത്തിലുള്ള അനർത്ഥങ്ങളും ആപത്തുകളും ഉണ്ടാക്കി തീർക്കുന്നതിനും ശക്തിയുള്ള വകക്കാരാണെന്നും ഭവാൻ അവരെ പറഞ്ഞ്, അതായത് ഈ നാട്ടിൽ വന്ന് താമസിക്കാൻ പോകുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്രകാരമെല്ലാം ചെയ്താൽ ഈ ഭൂമി മനുഷ്യവാസയോഗമായി തീരും. വാസുകി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കൊള്ളാമെന്ന് പരശുരാമൻ സമ്മതിച്ചു. ഇങ്ങനെ അവർ തമ്മിൽ പറഞ്ഞ് സമ്മതിച്ചതിന് ശേഷം പരശുരാമൻ പിന്നെയും മറ്റ് ദേശങ്ങളിൽ പോയി ബ്രാഹ്മണരെയും കൂട്ടിക്കൊണ്ടുവന്ന് കേരളത്തിലേക്ക് വന്നു. അപ്പോഴേക്കും ഇവിടെ വെള്ളത്തിനുണ്ടായിരുന്ന ലവണരസം മാറി സർവത്ര ശുദ്ധജലം കാണപ്പെട്ടു. അതുകൊണ്ട് തന്നെ മറ്റ് ദേശങ്ങളിൽ നിന്ന് വന്നവരാരും മടങ്ങിപ്പോകാതെ കേരളത്തിൽ തന്നെ ഗൃഹങ്ങളുണ്ടാക്കി താമസമുറപ്പിച്ചു. പരശുരാമൻ്റെ ആജ്ഞപ്രകാരം എല്ലാവരും ഒന്നും രണ്ടും അതിലധികവും കാവുകളുണ്ടാക്കി
അവിടെയെല്ലാം സർപ്പങ്ങളെ കുടിയിരുത്തി പൂജയും മറ്റും തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം പരശുരാമൻ താൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ നാഗരാജാവിനെ, അതായത് വാസുകിയെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിക്കുകയും പരിവാരങ്ങളായ മറ്റനേകം സർപ്പങ്ങളെ കുടിയിരുത്തുകയും ചെയ്തു. ആ സർപ്പങ്ങൾ വസിക്കുന്ന ഏതാനും സ്ഥലം സർപ്പക്കാവാക്കി നിശ്ചയിച്ച് അതിരിട്ട് തിരിക്കുകയും ശേഷം സ്ഥലത്ത് കാട് വെട്ടിത്തെളിച്ച് ഗൃഹങ്ങളുണ്ടാക്കി ജനങ്ങൾ വസിച്ചു കൊള്ളാൻ അനുവദിക്കുകയും ചെയ്തു. ഈ സർപ്പങ്ങൾക്ക് പതിവായി പൂജ നടത്തുന്നതിനും ഈ കാവ് ആരും വെട്ടിക്കളയാതെ സൂക്ഷിക്കുന്നതിനും മറ്റുമായി കാവിൻ്റെ അതിരിനകത്ത് തന്നെ ഒരു ഗൃഹം പണിയിച്ച് ഒരു ബ്രാഹ്മണ കുടുംബക്കാരെ അവിടെ താമസിപ്പിച്ചു. ഈ കാവ് സംബന്ധിച്ചുള്ള സർവ അധികാരങ്ങളും അവകാശങ്ങളും ഈ കുടുംബക്കാർക്കായി കൊടുക്കുകയും ചെയ്തു. അവർ അക്കാലം മുതൽ സർപ്പങ്ങളെ തങ്ങളുടെ പരദേവതമാരാക്കി വെച്ച് പൂജിക്കുകയും സേവിക്കുകയും ചെയ്തു തുടങ്ങി. അതിന് ഇപ്പോഴും യാതൊരു ഭേദഗതിയും അവർ വരുത്തിയിട്ടില്ല. ആ ഇല്ലക്കാരെയാണിപ്പോൾ മണ്ണാർശാല നമ്പ്യാത്രിമാർ എന്ന് പറഞ്ഞു വരുന്നത്. കേരളത്തിൽ സർപ്പങ്ങൾ നിമിത്തമുണ്ടായിരുന്ന ഉപദ്രവങ്ങൾ തീർക്കുകയും ജനങ്ങൾക്ക് സുഖമായി താമസിക്കുന്നതിന് വേണ്ടുന്ന സകല സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതിനു ശേഷം പരശുരാമൻ തപസ്സിനായി പോയി. ഇതിനുശേഷം വളരെയധികം വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷം ഉണ്ടായ ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ അമ്പലപ്പുഴ താലൂക്ക് ഉൾപ്പെട്ടിരിക്കുന്ന മിക്ക ഭാഗവും പണ്ട് വലിയ വനമായിരുന്നു. ആ വനത്തെ കാണ്ഡവ വനം എന്നാണ് പറഞ്ഞിരുന്നത്. ഒരിക്കൽ കാണ്ഡവ വനത്തിന് പിടിച്ച തീ അവിടെ നിന്ന് കിഴക്കോട്ട് പടർന്ന് പിടിച്ച് പരശുരാമൻ പ്രതിഷ്ഠിച്ച സർപ്പങ്ങളുടെ വാസസ്ഥലമായ കാവ് വരെ എത്തി. ആ കാവിൻ്റെ രക്ഷയ്ക്കായി അവിടെ പരശുരാമൻ സ്ഥാപിച്ച ഇല്ലത്തുണ്ടായിരുന്ന അമ്മമാർ അത് കണ്ട് കാവിന് അഗ്നിബാധയുണ്ടാകാതിരിക്കാൻ അടുക്കലുള്ള കുളത്തിൽ നിന്നും വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്നു. അതിനാൽ ആ കാവ് നശിച്ചില്ല. എങ്കിലും അഗ്നിജ്വാല തട്ടി മണ്ണിന് ചൂട് പിടിക്കുകയും ചൂട് ദുസ്സഹമായി തീരുകയാൽ സർപ്പങ്ങൾ വളരെ കഷ്ടപ്പെടുകയും ചെയ്തു. അഗ്നി ശമിച്ചിട്ടും മണ്ണിൻ്റെ ചൂടാറുന്നത് വരെയും അമ്മമാർ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്നു. മണ്ണിൻ്റെ ചൂടാറിയപ്പോൾ ഇപ്പോൾ മണ്ണാറി, അതിനാൽ ഈ സ്ഥലത്തിൻ്റെ നാമം മേലാൽ മണ്ണാറിശാല എന്നായിക്കോട്ടെ എന്ന് ആരോ വിളിച്ചു പറഞ്ഞത് എല്ലാവരും കേട്ടു. അത് പറഞ്ഞത് ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും ഇത് സാക്ഷാൽ വാസുകിയുടെ അരുളിപ്പാടാണെന്ന് എല്ലാവരും കൂടി തീർച്ചയാക്കി. അതിനാൽ അക്കാലം മുതൽ ആ സ്ഥലത്തെ എല്ലാവരും മണ്ണാറിശാല എന്ന് തന്നെ പറഞ്ഞു വന്നിരുന്നു. കാലക്രമേണ അത് മണ്ണാർശാല എന്നായി തീർന്നു. മണ്ണാർശാല ഇല്ലത്ത് ഒരമ്മയ്ക്ക് സന്താനമുണ്ടാകാതെ ഇരുന്നതിനാൽ ഒരു പുത്രനുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി കുടുംബ പരദേവതകളായ സർപ്പങ്ങളെ ഭക്തിപൂർവം ഭജിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ അമ്മ ഗർഭം ധരിക്കുകയും യഥാകാലം രണ്ട് ആൺകുട്ടികളെ ഒരുമിച്ച് പ്രസവിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ ഒന്നു മാത്രമേ മനുഷ്യക്കുട്ടിയായിരുന്നുള്ളൂ. മറ്റേ സർപ്പശിശു ഉടൻ തന്നെ വളർന്ന് സംസാരിച്ചു തുടങ്ങി. അത് അതിൻ്റെ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ മാതാവേ, സർപ്പങ്ങൾക്കെല്ലാം ഈ കുടുംബക്കാരോട് ആകപ്പാടെ വളരെ സന്തോഷവും സ്നേഹവും വാത്സല്യവുമുണ്ട്. എന്നാൽ ഇവിടെയുള്ള സ്ത്രീജനങ്ങളോടാണ് സർപ്പങ്ങൾക്ക് അധികം സന്തോഷം. ഇവിടെയുള്ള സർപ്പങ്ങളെയെല്ലാം അഗ്നിബാധയിൽ നിന്ന് രക്ഷിച്ചത് ഈ കുടുംബത്തിലുള്ള സ്ത്രീകളാണല്ലോ. പ്രാണരക്ഷ ചെയ്തവരോടുണ്ടാകുന്ന കൃതജ്ഞതയും സന്തോഷവും എത്രമാത്രമായിരിക്കുമെന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ. അതിനാൽ ഇവിടെ സർപ്പങ്ങളുടെ പൂജയും മറ്റും അമ്മമാരിൽ അന്നന്ന് മൂത്തയാൾ നടത്തണം. അങ്ങനെ ആകുന്നതാണ് സർപ്പങ്ങൾക്കും അധികം സന്തോഷകരമായിരിക്കുന്നത്. എന്നാൽ മൂപ്പ് സിദ്ധിച്ച് പൂജ നടത്താൻ അർഹകളായിത്തീരുന്ന അമ്മമാർ അവർ മൂപ്പ് സിദ്ധിക്കുന്ന ദിവസം മുതൽ ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി ഇരിക്കുകയും വേണം. സർപ്പങ്ങളുടെ പൂജയും മറ്റും ഇപ്പോൾ നടത്തി വരുന്ന രീതിക്ക് സ്വല്പം ചില ഭേദഗതികൾ വരുത്താനുണ്ട്. അവയെല്ലാം എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഉപദേശിച്ചു തരാം. ഇവിടെയുള്ള അമ്മമാരിൽ ഇപ്പോൾ മൂപ്പ് എൻ്റെ അമ്മയ്ക്കാണല്ലോ.
അമ്മയ്ക്ക് പ്രസവ ചികിത്സകളെല്ലാം കഴിയുകയും ശരീരം ശുദ്ധമാവുകയും ചെയ്താൽ പിന്നെ അമ്മ തന്നെ സർപ്പങ്ങളുടെ പൂജയും മറ്റും നടത്തി തുടങ്ങണം. അമ്മയ്ക്ക് പൂജയും മറ്റും നടത്താൻ വയ്യാതെയാകുന്ന കാലത്ത് അടുത്ത മൂപ്പ് സ്ഥാനം അവർക്ക് ആർക്കാണെന്ന് വെച്ചാൽ അവർക്ക് ഞാൻ അമ്മയ്ക്ക് ഉപദേശിച്ച് തരുന്നതെല്ലാം അമ്മ ഉപദേശിച്ചു കൊടുക്കണം. അങ്ങനെ തലമുറ തോറും ചെയ്തുകൊണ്ടിരിക്കണം. ഈ കുടുംബത്തിൽ ജനിച്ച ഞാൻ ഈ സ്ഥലം വിട്ട് കാവിലും മറ്റും പോയിരിക്കുകയില്ല. ഈ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എന്നെ ആരും ഉപദ്രവിക്കരുത്. ഞാനിരിക്കുന്ന സ്ഥലത്ത് ആരും കയറി വരികയും അരുത് എന്ന് പറഞ്ഞ് ആ സർപ്പബാലൻ പൂജാക്രമങ്ങളും മന്ത്രങ്ങളുമെല്ലാം തൻ്റെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്ത് എന്നിട്ട് ഇല്ലത്തിൻ്റെ നിലവറയിൽ കയറി ഇരിപ്പായി. ആ സർപ്പബാലൻ്റെ ഉപദേശപ്രകാരമുള്ള മന്ത്രതന്ത്രങ്ങളോടുകൂടി അക്കാലം മുതൽ അവിടെ അന്നന്ന് മൂപ്പായിട്ടുള്ള അമ്മമാർ സർപ്പങ്ങളുടെ പൂജാദികളെല്ലാം നടത്തുകയും അവർ ബ്രഹ്മചര്യവ്രതത്തോടുകൂടി ഇരിക്കുകയും ചെയ്തു തുടങ്ങി. അതിന് ഇപ്പോഴും അവിടെ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. മണ്ണാർശാലയിലെ ഒരു മഹാത്മ്യവിശേഷം കൂടി പറയാം. സർപ്പങ്ങൾക്ക് നൂറും പാലും കൊടുക്കുന്നതിന് പാത്രങ്ങളിൽ നൂറും പാലും, അതായത് അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി പാലിൽ കലക്കി വെച്ച് പൂജിച്ചിട്ട് തർപ്പിക്കുകയും തർപ്പിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങൾ കമഴ്ത്തുകയുമാണ് പതിവ്. എന്നാൽ മണ്ണാർശാലയിലെ നിലവറയിലുള്ള സർപ്പങ്ങൾക്കും നൂറും പാലും കൊടുക്കുമ്പോൾ തർപ്പിക്കുകയും പാത്രങ്ങൾ കമഴ്ത്തുകയും പതിവില്ല. പൂജ കഴിഞ്ഞാൽ വാതിൽ അടച്ചിട്ടിട്ട് എല്ലാവരും പോരും. പിറ്റേ ദിവസം വാതിൽ തുറന്നു നോക്കുമ്പോൾ പാത്രങ്ങളിൽ യാതൊന്നും കാണുകയില്ല. ഇത് ഇപ്പോഴും കണ്ടുവരുന്ന ഒരു അത്ഭുതമാണ്. ആ നിലവറയിൽ ആദ്യം ഒരു സർപ്പം മാത്രമേ കയറിയിരുന്നു ഉള്ളൂ എങ്കിലും അവിടെ ഇപ്പോൾ അസംഖ്യം പുറ്റുകൾ കാണുന്നത് കൊണ്ട് അവിടെ വേറെയും ചില സർപ്പങ്ങൾ പിന്നീട് വരികയും അവയ്ക്ക് ക്രമേണ സന്തതികൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. മണ്ണാർശാല ഇല്ലത്തുള്ളവരെ സർപ്പങ്ങൾ കാരണം കൂടാതെ ദംഷിക്കാറില്ല. അഥവാ ദംഷിച്ചാലും അവരിൽ വിഷം വ്യാപിക്കുകയോ അതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്യുകയോ പതിവില്ല. മണ്ണാർശാല ഇല്ലത്ത് ഓട്ടുപാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളും മറ്റും രാത്രിയിലും മുറ്റത്തും പറമ്പിലുമൊക്കെ കിടക്കാറുണ്ട്. എന്നാൽ അവിടെ നിന്ന് ആരും ഒന്നും എടുത്തുകൊണ്ടു പോകാറില്ല. മോഷ്ടാക്കൾക്ക് ആ ഇല്ലത്ത് കയറാൻ തന്നെ ഭയമാണ്. ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചെടുത്താൽ അപ്പോൾ അവിടെ സർപ്പങ്ങളെത്തും. ആ ഇല്ലത്തെ കാവൽക്കാർ സർപ്പങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അവിടെ നിന്ന് ആരും ഒന്നും മോഷ്ടിക്കാത്തത്. സന്താന ഭാഗ്യത്തിന്, ത്വക്ക് രോഗങ്ങൾ മാറിക്കിട്ടുന്നതിന്, അതുപോലെ ബാധോപദ്രവങ്ങൾ നീങ്ങുന്നതിന് എല്ലാം മണ്ണാർശാലയിൽ പ്രാർത്ഥിച്ചാൽ ഫലം തീർച്ചയായും ലഭിക്കുന്നതാണ്. ഭക്തിയോടും വിശ്വാസത്തോടും കൂടി മണ്ണാർശാലയിൽ ഭജിച്ചാൽ സകല അഭീഷ്ടസിദ്ധിയും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അതിനാസ്പദമായി ഒരുപാട് കഥകളുണ്ട്. എല്ലാ കഥകളും ഇവിടെ പറയാൻ പറ്റില്ല. എങ്കിലും ഒരു കഥ പറയാം. ഒരിക്കൽ അമ്പലപ്പുഴയ്ക്ക് സമീപം തകഴി എന്ന ദേശത്ത് ഒരു വീട്ടിലൊരു പ്ലാവ് ഉണ്ടായിരുന്നു. വളർന്ന് കായ്ക്കാനുള്ള പ്രായമായിട്ടും കായ്ക്കാതെ നിന്നിരുന്നു. അത് കണ്ടിട്ട് ഒരു അയൽക്കാരൻ ആ വീട്ടിലെ കാരണവരോട്, ഈ പ്ലാവിൽ ആദ്യമുണ്ടാവുന്ന ചക്ക മണ്ണാർശാലയിലേക്ക് കൊടുത്തേക്കാമെന്ന് പ്രാർത്ഥിച്ചാൽ ഈ പ്ലാവ് കായ്ക്കുമെന്ന് പറഞ്ഞു. ആ കാരണവർ അപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇങ്ങനെ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് ഇടവ മാസത്തിലായിരുന്നു. ചിങ്ങമാസത്തിൽ ആ അയൽക്കാരൻ ആ കാരണവരോട്, നിങ്ങളുടെ പ്ലാവിൽ ചക്കയുണ്ടായോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനുത്തരമായിട്ട് ആ കാരണവർ, ഇതുവരെ ഒന്നും ഉണ്ടായില്ല, ഇനി ഞാൻ മണ്ണാർശാലയിലേക്ക് കൊടുക്കുന്നത് ഇരട്ട ചക്കയാണെന്ന് പറഞ്ഞു. ചക്കയുണ്ടാവുന്നത് സാധാരണയായി മഞ്ഞുകാലത്താണെന്നും വർഷകാലത്ത് ചുരുക്കമാണെന്നും ഓർക്കാതെയാണ് ആ കാരണവർ ഇപ്രകാരം പറഞ്ഞത്. എങ്കിലും വൃശ്ചികമാസമായപ്പോൾ ആ പ്ലാവിന്മേൽ നിറച്ച് ചക്കയുണ്ടായി. അതെല്ലാം ഇരട്ട ചക്ക തന്നെ ആയിത്തീരുകയും ചെയ്തു. അത് കണ്ടപ്പോൾ ജനങ്ങളെല്ലാം പറഞ്ഞു, ഇത് മണ്ണാർശാലയിലെ നാഗരാജാവിൻ്റെ വിദ്യ തന്നെയാണെന്ന്. ഈശ്വരന്മാരെ ആരും പരീക്ഷിക്കുകയും പരിഹസിക്കുകയും ചെയ്യരുത്. ഇരട്ട ചക്കയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതെല്ലാം ഇരട്ട ചക്ക തന്നെ. ഈ ചക്ക മുഴുവനും മണ്ണാർശാലയിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. ഈ ഇരട്ട ചക്കയ്ക്ക് മറ്റാർക്കും അവകാശമില്ല എന്നെല്ലാം പറയാൻ തുടങ്ങി. ചക്കയുടെ ഉടമസ്ഥനും അത് ശരിയാണെന്ന് തോന്നുകയും അക്കൊല്ലമുണ്ടായ ചക്ക മുഴുവനും പറിച്ച്
വള്ളങ്ങളിലാക്കി മണ്ണാർശാലയിൽ കൊണ്ടുപോയി നടക്കി വെച്ച് തൊഴുതു വരികയും ചെയ്തു. അതിനടുത്ത കൊല്ലം മുതൽ ആ പ്ലാവിന്മേൽ ഇരട്ടയും മറ്റുമല്ലാതെ സാമാന്യം പോലെയുള്ള ചക്ക ധാരാളമായി ഉണ്ടായിത്തുടങ്ങി. ആ വീട്ടുകാർ ആ പ്ലാവിന്മേൽ ആദ്യമുണ്ടാവുന്ന ചക്ക ആണ്ടുതോറും മണ്ണാർശാലയിൽ കൊണ്ടുപോയി കൊടുത്തു തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ മണ്ണാർശാലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. മണ്ണാർശാല ആയില്യ ദിവസം മണ്ണാർശാലയിൽ പോകാൻ സാധിക്കുന്നവർക്ക് നൂറും പാലും നടത്താവുന്നതാണ്, അല്ലെങ്കിൽ അടുത്തുള്ള നാഗക്ഷേത്രങ്ങളിൽ നൂറും പാലും നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ആ ദിവസം ചൊല്ലേണ്ട മന്ത്രമെന്ന് പറയുന്നത് പിങ്കളം വാസികം ശേഷം പത്മനാഭം ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥ. ഇത് ദിവസവും 16 തവണ ചൊല്ലുന്നത് നമ്മുടെ കുടുംബത്തിന് സകലവിധ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.